أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم بسم الله والحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين الفائزين برضا الله സ്നേഹമുള്ള الله വിദ്യാർത്ഥികളെ നമ്മുടെ ഇന്നത്തെ ഇപ്പോൾ നമ്മുടെ സബ്ജക്റ്റ് ഫിഖ് അഥവാ കർമ്മശാസ്ത്രമെന്ന് നാം പണ്ട് മുതലേ മദ്രസയിൽ വെച്ച് കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് ഫിഖ് എന്നത് നാം ദൈനംദിനം ചെയ്തുകൊണ്ടിരിക്കുന്ന മുഴുവൻ ഇബാദത്തുകളുടെയും ആ ഇബാദത്തുകളെ സ്വഹീഹാവണമെങ്കിൽ ഇസ്ലാം നിഷ്കർഷിക്കുന്ന നിബന്ധനകൾ അതാണ് ഈ ഫിഖിലൂടെ ഒരാൾ ചെയ്യുന്ന അമൽ ഉദാഹരണമായി നിസ്കാരം നോമ്പ് അല്ലെങ്കിൽ സകാത്ത് ഹജ്ജ് ഇതുപോലത്തെ ഏത് ഇസ്ലാമിൻ്റെ മർമ്മപ്രധാനമായ കാര്യങ്ങളെയും ആ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നിർബന്ധമായും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് ഫിഖ്ഹിലൂടെ പ്രതിപാദിക്കുന്നത് നമ്മൾക്കിന്ന് പഠിക്കാനുള്ളത് ഫിഖ്ഹുൽ അത്ഫാൽ എന്ന് പറയുന്ന ചെറിയൊരു ഗ്രന്ഥമാണ് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ മുഷാവറ മെമ്പറും അതേപോലെ തന്നെ വിദ്യാഭ്യാസ ബോർഡിൻ്റെ ജംഇയ്യത്തുൽ മുഅല്ലിമീൻ്റെ ദീർഘകാലത്തെ സെക്രട്ടറിയുമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ബഹുമാനപ്പെട്ട ഡോക്ടർ ബഹാവുദ്ദീൻ മുഹമ്മദ് നദ്വി ഉസ്താദ് അവർകൾ തയ്യാറാക്കിയ ചെറിയൊരു ഗ്രന്ഥം ദാറുൽ ഹുദാ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയുടെ പ്രധാന ശില്പികളിൽ ഒരാളുമായ ബഹുമാനപ്പെട്ട ബഹാവുദ്ദീൻ ഉസ്താദ് മഹാനവറുകൾക്ക് അള്ളാഹു ദീർഘായുസ്സും ആഫിയത്തും നൽകുമാറാകട്ടെ ഇൻഷാ അല്ലാഹ് തുടങ്ങാം ഓരോ ദിവസവും എടുക്കുന്ന പാഠങ്ങളിൽ ഏകദേശം ഒരു പാരഗ്രാഫ് അത് ആദ്യം ഒരു മാസക്കാലം നിങ്ങൾ ഏകദേശം പദാനുപാദം പദാനുപദം അതായത് ലഫ്ളം ബി ലഫ്ൾ ഓരോ ലഫ്ളുകളെയും അതിൻ്റെ അർത്ഥങ്ങൾ അതിൻ്റെ അർത്ഥ വ്യത്യാസങ്ങൾ ഓരോ ലഫ്ളുകളിലും സെൻറ്റൻസുകളിൽ വരുന്ന തുടക്കത്തിലോ മധ്യത്തിലോ അവസാനത്തിലോ വരുമ്പോൾ ആ അർത്ഥങ്ങൾക്ക് വരുന്ന അർത്ഥ വ്യത്യാസവും അത് ആദ്യത്തെ ഒരു മാസം അതിനെ ഗഹനമായി കൊണ്ട് അർത്ഥം അതിനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇൻഷാല്ലാ പിന്നീടുള്ള ഭാഗങ്ങൾ ഏകദേശം ഒരു സെൻറ്റൻസുകൾ വായിക്കുമ്പോൾ തന്നെ പിന്നെ പദാനുപദത്തിൻ്റെ അർത്ഥം ആവശ്യം വരികയില്ല സെൻറ്റൻസുകൾ വായിക്കുമ്പോൾ തന്നെ അതിൻ്റെ അർത്ഥ വ്യത്യാസങ്ങളും അതിൻ്റെ രൂപഭാവങ്ങളും നമ്മൾക്ക് മനസ്സിലാകും അപ്പോൾ ഇൻഷാല്ലാ നമ്മൾക്ക് തുടങ്ങാം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എല്ലാവരും റെഡിയല്ലേ കിതാബ് നോക്കിയില്ലേ അൽഹംദുലില്ലാ അല്ലദീ അൻഅമ അലൈനാ ബിൽ ഈമാനി വഹദാനാ ഇലാ ദീനിൽ ഇസ്ലാം അപ്പോൾ ഏതൊരു ഗ്രന്ഥം തുടങ്ങുമ്പോഴും നബി തങ്ങളുടെ ഹദീസ് തന്നെയാണ് എന്തൊരു കാര്യം തുടങ്ങുമ്പോഴും ബിസ്മിയും ഹംദും പറഞ്ഞുകൊണ്ട് തുടങ്ങിയില്ലെങ്കിൽ ഫഹുവ അബ്തറു അതിൽ ബർക്കത്ത് നഷ്ടപ്പെടുമെന്ന് നല്ല ഏത് കാര്യങ്ങൾ തുടങ്ങുന്നുണ്ടോ അത് വലത് കൈകൊണ്ടായിരിക്കുക എന്നും അതേപോലെ ബിസ്മി പറഞ്ഞുകൊണ്ടും ഹംദ് പറഞ്ഞുകൊണ്ടും ആയിരിക്കുക എന്നുള്ളത് നബിതങ്ങൾ നമ്മൾക്ക് പഠിപ്പിച്ച ഒരു ചര്യയാണ് ആ ചര്യ അനുസരിച്ച് തന്നെ ബഹുമാനപ്പെട്ട മുസല്ലിഫ് ഇവിടെ തുടങ്ങുകയാണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ചെറുപ്പം മുതലേ നാം പഠിച്ചു വരുന്ന അർത്ഥങ്ങളാണ് ബിസ്മില്ലാഹി എന്നുള്ളത് ബിസ്മില്ലാഹി അള്ളാഹുവിൻ്റെ നാമം കൊണ്ട് ഞാൻ ഈ ഗ്രന്ഥം ഈ കിതാബ് ഓതാൻ തുടങ്ങുന്നു കിതാബ് പഠിക്കാൻ ഞാൻ തുടങ്ങുന്നു ബിസ്മില്ലാഹി അള്ളാഹുവിൻ്റെ നാമം കൊണ്ട് അർറഹ്മാനി ദുനിയാവിലും ആ ദുനിയാവിൽ അള്ളാഹുവിനെ വഴിപ്പെട്ടവർക്കും അള്ളാഹുവിനെ വഴിപ്പെടാത്തവർക്കും ഒരുപോലെ നന്മ ചെയ്യുന്ന റബ്ബ് ഈ ദുനിയാവിൽ ചിലപ്പോൾ അക്രമികളായ തെമ്മാടികളായ അല്ലെങ്കിൽ അമുസ്ലിമുകളായ ഇസ്ലാമിൽ വിശ്വസിക്കാത്ത അല്ലെങ്കിൽ പേരിന് മാത്രം ഇസ്ലാമുള്ള ചില ആൾക്കാർക്ക് വലിയ നിഅമത്തും അനുഗ്രഹവും അല്ലാത്ത സന്തോഷവും നമ്മൾക്ക് കാണാം മുഅ്മിനീങ്ങൾക്ക് ചിലപ്പോൾ വിഷമങ്ങളെല്ലാം കാണാം അള്ളാഹു പറയുന്നു അർറഹ്മാനി ദുനിയാവിൽ വഴിപ്പെട്ട മനുഷ്യനിക്കും വഴിപ്പെടാത്ത മനുഷ്യനിക്കും ഒരുപോലെ അനുഗ്രഹം ചെയ്തു കൊടുക്കുന്ന റബ്ബ് പിന്നെ അർറഹീമി റഹീമി എന്ന് പറഞ്ഞാൽ മഹ്ശറയിൽ ആഖിറത്തിൽ വെച്ച് അള്ളാഹുവിന് വഴിപ്പെട്ട മുഅ്മിനീങ്ങൾക്ക് മാത്രം പ്രത്യേകമായി ഗുണം ചെയ്യുന്ന മനുഷ്യൻ ആഖിറത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ മുഅ്മിനായ മനുഷ്യനിക്ക് മാത്രമേ അവിടെ സ്ഥാനമുള്ളൂ പിന്നെ അവിടെ മുഅ്മിനായ ഒരു മനുഷ്യനിക്ക് മാത്രമേ അവിടെ പരിഗണനയുള്ളൂ അതാണ് ഈ ദുനിയാവിയായ ജീവിതത്തിൻ്റെ അന്തസ് തന്നെ ഈ ദുനിയാവിയായ ജീവിതത്തിൻ്റെ വിജയം തന്നെ അതാണ് ഇവിടെ അള്ളാഹുവിന് ആര് വഴിപ്പെട്ട് ജീവിച്ചുവോ പിന്നെ കാലാകാലം സുമ്മലായ മൂത്തു ഫീഹ വലായ ഹയ
കലാകാലമുള്ള ആ ജീവിതത്തിൽ നമ്മൾക്ക് അള്ളാഹുവിൻ്റെ റഹ്മത്ത് അള്ളാഹുവിൻ്റെ അനുഗ്രഹം ലഭിച്ചുകൊണ്ടേയിരിക്കും. ഇതാണ് ബിസ്മില്ലാഹി അള്ളാഹുവിൻ്റെ പേരുകൊണ്ട് ഞാൻ ഈ കിതാബ് ഓതാൻ തുടങ്ങുന്നു. അർറഹ്മാനി ദുനിയാവിൽ വഴിപ്പെട്ടവർക്കും വഴിപ്പെടാത്തവർക്കും ഒരുപോലെ നന്മ ചെയ്യുന്ന റബ്ബ്. അർറഹീമി മഹ്ഷറയിൽ ആഖിറത്തിൽ അള്ളാഹുവിനെ വഴിപ്പെട്ടവർക്ക് പ്രത്യേകമായി കരുണ ചെയ്യുന്ന റബ്ബ്. അൽഹംദുലില്ലാഹ് അൽഹംദു സർവസ്തുതിയും ലില്ലാഹി അള്ളാഹുവിനാണ്. ഓരോ പദങ്ങളുടെയും അർത്ഥങ്ങളും ശരിക്കും മനസ്സിലാക്കി വെച്ചു. നമ്മുടെ മനസ്സിൽ ഈ ബോർഡിൽ ഞാൻ എഴുതുന്ന എഴുത്ത് മുഴുവനും നിങ്ങളുടെ മനസ്സിൽ ആയിരിക്കണം ആ എഴുത്ത് മുഴുവൻ. ഞാനിവിടെ ബോർഡിൽ ഒരക്ഷരം എഴുതുമ്പോൾ ആ എഴുതുന്ന എഴുത്ത് മുഴുവനും നിങ്ങളുടെ മനസ്സിലായിരിക്കണം അത് പതിയേണ്ടത്. നിങ്ങളുടെ മനസ്സിനുള്ളിൽ എഴുതപ്പെട്ട ഒരു എഴുത്തായിരിക്കണം. ഒരു കല്ലിൽ എഴുതപ്പെട്ട വരച്ചു വെച്ച ചിത്രം പോലെ, കൊത്തിവെച്ച ചിത്രം പോലെ ഒരു പദം നമ്മുടെ മനസ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾക്കൊരു പേനയുടെയോ ഒരു പെൻസിലിൻ്റെയോ വലിയ അവലംബം ആവശ്യമില്ല. ഇന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റവും വലിയ ഒരു സമ്മതിച്ചു കൊടുക്കാൻ പറ്റാത്ത ഒരു പ്രവണതയാണ് വിദ്യാഭ്യാസമുണ്ട് പക്ഷേ വിവരമില്ല മനുഷ്യനിക്ക്. കാരണം അവന് പാഠങ്ങൾ മുഴുവനും ക്ലാസ്സുകൾ മുഴുവനും പേനയുടെയും പെൻസിലിൻ്റെയും ഒരു കടലാസിൻ്റെയും ഉള്ളിൽ ഒതുക്കി ആവശ്യം വരുമ്പോൾ അത് നിവർത്തി വെക്കുന്നു, എന്നിട്ട് അത് പൂട്ടി വെക്കുന്നു. പണ്ടുകാലം അതല്ല. പണ്ടുകാലത്ത് ബഹുമാനപ്പെട്ട ഉസ്താദുമാർ ഓതിത്തരുന്ന ഗ്രന്ഥങ്ങൾ മുഴുവനും ഒരു പാരഗ്രാഫാണെങ്കിലും അത് 40 പ്രാവശ്യമെങ്കിലും ഒരാൾ ഓതിയിരിക്കും. ആ ഓതിക്കഴിഞ്ഞാലോ അയാളുടെ മനസ്സിലത് പതിഞ്ഞു. അങ്ങനെയാണ് നമ്മുടെ ഓത്ത് വേണ്ടത്. ഇൻഷാഅല്ലാഹ് റബ്ബ് തൗഫീഖ് നൽകുമാറാകട്ടെ. അൽഹംദു സർവസ്തുതിയും ലില്ലാഹി അള്ളാഹുവിനാണ്. അല്ലദി എങ്ങനെയുള്ള അള്ളാഹു, അൻഅമ അവൻ അനുഗ്രഹം ചെയ്തിരിക്കുന്നു, അലൈന നമ്മുടെ മേൽ, മുഅ്മിനീങ്ങളായ നമ്മുടെ മേൽ അള്ളാഹു അനുഗ്രഹം ചെയ്തു, ബിൽ ഈമാനി നമ്മൾക്ക് ഈമാൻ നൽകൽ കൊണ്ട്. നാം ഉമ്മയുടെ വയറ്റിൽ നിന്ന് വരുന്ന സമയത്ത് നമ്മൾക്ക് ഇവിടെയുള്ള മതങ്ങളെക്കുറിച്ചോ ഇവിടെയുള്ള ഭൂമിയിലുള്ള ഈ കാര്യങ്ങളെക്കുറിച്ചൊന്നും അറിയില്ല. പക്ഷേ നാം ഒരു മുസ്ലിമായ ഒരു ഉമ്മയുടെയും ഒരു ഉപ്പയുടെയും മക്കളായതുകൊണ്ട് നാം മുസ്ലിമായി ഇവിടെ ജീവിച്ചു. അള്ളാഹു നമ്മൾക്ക് പിന്നെ ഇസ്ലാമാകുന്ന ഈ മാർഗത്തിലേക്ക് നമ്മൾക്ക് അള്ളാഹുവിനോട് പറയാതെ തന്നെ, നാം ആവശ്യപ്പെടാതെ തന്നെ അള്ളാഹു നമ്മളെ മുസ്ലിമായി ജീവിപ്പിച്ചു. അത് തന്നെയാണ് ഏറ്റവും വലിയ അനുഗ്രഹം. ഈ ഭൂമിയിലൊരു മനുഷ്യന് കിട്ടാൻ പോകുന്ന അനുഗ്രഹങ്ങളിൽ ഇതിനേക്കാളും വലിയൊരു അനുഗ്രഹം ഇനിയില്ല. അതാണ് അള്ളാഹു അനുഗ്രഹം ചെയ്തിരിക്കുന്നു, അലൈന നമ്മുടെ മേൽ, ബിൽ ഈമാനി ഈമാന് കൊണ്ട്. കൽബിലേക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്നുള്ള ആ ഒരു കൽബിലുള്ള ആ വിശ്വാസം, അതൊരു ഫീലിംഗ് ആണ്. കരയുന്നവൻ്റെ കരച്ചൽ നമ്മൾക്ക് എങ്ങനെയാണ് അവൻ്റെ മനസ്സ് സങ്കടപ്പെടുന്നത് എന്നറിയില്ല. ചിരിക്കുന്ന ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ അവൻ എങ്ങനെയാണ് ആ സന്തോഷം അനുഭവപ്പെടുന്നത് എന്ന് അതൊരു ഫീലിംഗ് ആണ്. അതുപോലെയാണ് ഈമാൻ എന്നുള്ള വിശ്വാസം എന്നുള്ളത്. അന്നഅമ അല്ലാഹു അനുഗ്രഹം ചെയ്തിരിക്കുന്നു, അലൈന നമ്മുടെ മേൽ, ബിൽ ഈമാനി ഈമാന് കൊണ്ട്. വഹദാന നമ്മളെ അല്ലാഹു സന്മാർഗത്തിലേക്ക് നയിച്ചിരിക്കുന്നു. വഹദാന അള്ളാഹു നമ്മളെ നയിച്ചിരിക്കുന്നു, ഇലാ ദീനിൽ ഇസ്ലാമി പരിശുദ്ധമായ ഇസ്ലാമാകുന്ന മതത്തിലേക്ക്. അൽഹംദു സർവസ്തുതിയും ലില്ലാഹി അള്ളാഹുവിനാണ്. അല്ലദി എങ്ങനെയുള്ള റബ്ബ്, അൻഅമ ആ റബ്ബ് ആ അള്ളാഹു നമ്മൾക്ക് അനുഗ്രഹം ചെയ്തിരിക്കുന്നു, അലൈന നമ്മുടെ മേൽ, ബിൽ ഈമാനി ഈമാന് കൊണ്ട്. വഹദാന അള്ളാഹു നമ്മളെ നയിച്ചിരിക്കുന്നു, ഇലാ ദീനിൽ ഇസ്ലാമി പരിശുദ്ധമായ ഇസ്ലാം ദീനിലേക്ക്. വസല്ലല്ലാഹു അതാണ് എവിടെയും ഹംദ് കഴിഞ്ഞാൽ പിന്നെ ചെയ്യേണ്ടത് ആദ്യമായി സ്വലാത്ത്. എന്തൊരു കാര്യവും നമ്മുടെ ദ്വാ ഇരിക്കുന്ന സമയത്ത് അള്ളാഹുവിൻ്റെ റസൂല് തന്നെ നമ്മൾക്ക് പഠിപ്പിച്ചത് ആദ്യം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, പിന്നെ നബിദം കൂടെ മേലെ സ്വലാത്ത് ചെയ്യണം. അള്ളാഹുമ്മ സല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിന വമൗലാന മുഹമ്മദ്. ഏതൊന്നിൻ്റെയും അതിൻ്റെ ഒരു അച്ചടക്കം, ഒരു പ്രോട്ടോക്കോൾ, അതിൻ്റെ ഒരു നിയമം, ഒരു നീതി എന്നുള്ളത് അതാണ്. അപ്പോൾ മുസ്ലിമായ നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്തൊരു കാര്യം ചെയ്യുന്ന ഒരു നല്ല എന്തൊരു കാര്യം ചെയ്യുന്നുവോ ആദ്യമായ അൽഹംദുലില്ലാ, പിന്നെ നബിദങ്ങളുടെ മേലെ സ്വലാത്ത്. ഇത് രണ്ടും കഴിഞ്ഞാൽ തീർച്ചയായും അതിനുശേഷം വരുന്ന ഏത് കാര്യത്തിലേക്കും 100% വിജയം കിട്ടുമെന്നുള്ളത് ഉറപ്പാണ്. നമ്മുടെ എന്ത് കാര്യവും നാം ചെയ്യുമ്പോൾ അതായിരിക്കണം നമ്മുടെ വായ കൊണ്ടോ മനസ്സുകൊണ്ടോ, മനസ്സാവാച കർമ്മന, അള്ളാഹുവിനോടുള്ള അനുഗ്രഹത്തിന് മേൽ നന്ദി പറയലും നബിദങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലലും ആയിരിക്കണം ഏതൊരു കാര്യവും. വസല്ലല്ലാഹു അള്ളാഹു സ്വലാത്ത് ചൊല്ലട്ടെ എന്ന് പറഞ്ഞാലോ അതെന്ത്? അള്ളാഹു അനുഗ്രഹം ചെയ്യുക എന്നുള്ളതല്ല. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ന് പറഞ്ഞാലോ അത് അള്ളാഹു കൽപ്പിച്ച ഒരു നിയമം, നബിദങ്ങൾ പഠിപ്പിച്ച ഒരു നിയമം. അതിൻ്റെ അർത്ഥമെന്ത്, അതിൻ്റെ ഉദ്ദേശമെന്ത് എന്നുള്ളതല്ല നാം ഇവിടെ ചിന്തിക്കേണ്ടത്.
അല്ലേ? സല്ലല്ലാഹു അല്ലാഹു സലാത്ത് ചൊല്ലട്ടെ, അത് അതിൻ്റെ അർത്ഥം ശരിയായ അർത്ഥം ഇൻഷാ അല്ലാഹ് നമ്മൾക്ക് വലിയ വലിയ കിതാബുകൾ ഓതുന്ന സമയത്ത് വലിയ വലിയ ക്ലാസ്സിലേക്ക് എത്തുമ്പോൾ പഠിക്കാം. ഇപ്പോൾ അല്ലാഹു ഇപ്പോൾ കരുണ ചെയ്യട്ടെ എന്നർത്ഥം വെച്ചാൽ മതി. അല്ലാഹു അനുഗ്രഹിക്കട്ടെ, വസല്ലമ, അല്ലാഹു അല്ലാഹുവിൻ്റെ രക്ഷയുമുണ്ടാവട്ടെ, അലാ സയ്യദിന മുഹമ്മദിൻ, നമ്മുടെ നേതാവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, തങ്ങളുടെ പേര് ഏത്? മുഹമ്മദ് നബി ഇബ്നു അബ്ദില്ലാഹ്, അബ്ദുല്ലാ എന്നിവരുടെ മകനായ, നാം ചെറുപ്പത്തിലേ പഠിച്ചതാണ്, നബിയുടെ മാതാവിൻ്റെയും പിതാവിൻ്റെയും പേര് ആദ്യമായി എനിക്ക് പറയാൻ പോകുന്നു. ഒരു മനുഷ്യൻ ആദ്യമായി പ്രസവിക്കപ്പെട്ട ഉടനെ കുഞ്ഞിന് നല്ല പേരിടുക എന്ന് ചെയ്യുക, എന്നിട്ട് കുഞ്ഞ് സംസാരിക്കാൻ തുടങ്ങിയാൽ ആദ്യമായി അള്ളാഹുവിനെക്കുറിച്ചും റസൂലിനെക്കുറിച്ചും, നബി തങ്ങൾ എവിടെ ജനിച്ചു, എവിടെ വഫാത്തായി, നബി തങ്ങളുടെ മാതാവാരി, നബി തങ്ങളുടെ പിതാവാരി, ഇത് പഠിപ്പിച്ചു കൊടുക്കണമെന്നാണ് ഇസ്ലാമിൻ്റെ ബാലപാഠം ആദ്യമായി ഒരു കുട്ടിൻ്റെ മനസ്സിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത്. അതുതന്നെയാണ് ഇവിടെയും മുഹമ്മദ് ബിൻ അബ്ദുല്ലാ, അബ്ദുല്ലാ എന്ന് പറയുന്നവരുടെ മകനായ മുഹമ്മദ് നബിയുടെ മേൽ അള്ളാഹുവിൻ്റെ സ്വലാത്തും അള്ളാഹുവിൻ്റെ സലാമും ഉണ്ടാവട്ടെ. അഷ്റഫിൽ അനാമി, അഷ്റഫ് ഏറ്റവും പോലീഷയായവർ, ഏറ്റവും സ്ഥാനമുള്ളവർ, അൽ അനാമി മനുഷ്യന്മാർ, അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽ ഏറ്റവും ശ്രേഷ്ഠരായ മുഹമ്മദ് നബി, അഷ്റഫ് ഏറ്റവും ശ്രേഷ്ഠരായവർ, അൽ അനാമി സൃഷ്ടികളിൽ, അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽ. വഅല ആലിഹി, ഇനി അള്ളാഹുവിൻ്റെ മേൽ അനുഗ്രഹത്തിന് നന്ദി നാം പറയലും അൽഹംദുലില്ല പറയലും നബി തങ്ങളുടെ മേലെ സ്വലാത്ത് ചൊല്ലലും മൂന്നാമതായി നാം ചെയ്യേണ്ടത് നബിയുടെ സ്വഹാബത്തിൻ്റെ മേൽ. ആ സ്വഹാബത്തെങ്ങാനും ഇല്ലായിരുന്നുവെങ്കിൽ നാം ഈ കാണുന്ന പരിശുദ്ധ ഇസ്ലാം തന്നെ നമ്മൾക്ക് കിട്ടുമായിരുന്നില്ല. വഅല ആലിഹി, നബി തങ്ങളുടെ ആൽ കുടുംബത്തിൻ്റെ മേലിലും, ആ സ്വഹാബിഹി, നബി തങ്ങളുടെ അനുചരന്മാരുടെ മേലും, അത്ബാഹി, നബി തങ്ങളുടെ താബിഅ, നബി തങ്ങളെ ആര് പിൻപറ്റിയോ ആ നബി തങ്ങളെ പിൻപറ്റിയവരുടെ മേലും, തവാല ഷുഹൂരി വല്ലഗവാം, കാലങ്ങളും മാസങ്ങളും നീളുന്ന കാലം മുഴുവൻ എന്ന് പറഞ്ഞാൽ ഖിയാമത്തുനാൾ വരെ. അമ്മാ ബഅദു, ഇത്രയും ഒരു പാരഗ്രാഫ് കണ്ടില്ലേ, നോക്കൊന്നുകൂടി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ് അല്ലദീ അൻഅമ അലൈനാ ബിൽ ഈമാനി വഹദാനാ ഇലാ ദീനിൽ ഇസ്ലാമി. വായിക്കുന്ന സമയത്ത് ഒരു ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെടേണ്ടത് മറ്റുള്ള ഭാഷകളിൽ നിന്നും അറബിക്കുള്ള പ്രത്യേകത, അതിന് വലിയ വലിയ അതിന് കുറച്ചങ്ങെത്തിയാൽ അതിന് ഫതഹോ കസറോ ലമ്മോ അർക്കത്തുകൾ ഉണ്ടാവുകയില്ല. അവസാനത്തെ അർക്കത്തുകൾക്ക് മാറ്റ വ്യത്യാസം വരുന്നതനുസരിച്ചാണ് അർത്ഥങ്ങളുടെയും വ്യത്യാസം വരിക. അപ്പോൾ വായിക്കുന്ന സമയത്ത് വളരെ ശ്രദ്ധിച്ചുകൊണ്ടായിരിക്കണം വായിക്കേണ്ടത്. ഒരു കുട്ടി ഒരു പാരഗ്രാഫ് അറബി നന്നായി തെറ്റുകൂടാതെ വായിക്കാൻ അറിഞ്ഞു എന്ന് പറഞ്ഞാൽ അവൻ ആ ഭാഷ മനസ്സിലായി എന്നർത്ഥം. അത് നിങ്ങൾക്ക് മറ്റേ ക്ലാസ്സിൽ നഹ്വുൽ വാദിഹ് എടുക്കുമ്പോൾ ശരിക്കും അത് മനസ്സിലാകും. അൽഹംദുലില്ലാഹ് അല്ലദീ അൻഅമ അലൈനാ ബിൽ ഈമാനി വഹദാനാ ഇലാ ദീനിൽ ഇസ്ലാം വസല്ലല്ലാഹു വസല്ലമ അലാ സയ്യിദിന വ നബിയ്യന മുഹമ്മദ് ഇബ്നു അബ്ദില്ലാഹി അഷ്റഫിൽ അനാം സല്ലല്ലാഹു അലൈഹി വസല്ലം വഅല ആലിഹി വഅസ്ഹാബിഹി വഅത്ബാഹി തവാല ശുഹൂരി വല്ലഗവാം അമ്മാ ബഅദ്. അപ്പോൾ ഉണ്ടല്ലേ അമ്മാ ബഅദ്, അമ്മാ ബഅദ് എന്ന് പറയുന്നത് ഒരു സെൻറ്റൻസ് പറഞ്ഞതിന് ശേഷം ഒരു കാര്യം, ഒരു ഇൻട്രൊഡക്ഷൻ, ആദ്യം ഒരു ആമുഖം പറഞ്ഞു ഇന്നതിൻ്റെ കാര്യങ്ങളാണ്. അപ്പോൾ ഒരു പ്രസംഗിക്കുന്ന ആളെല്ലാം കണ്ടിട്ടില്ല അമ്മ പറയുന്നത് ആദ്യം ബിസ്മില്ലാഹ് പറഞ്ഞിട്ട് ഞാനിവിടെ ഇനി ചെയ്യാൻ പോകുന്നത് സ്വാഗത പ്രസംഗമാണ്, ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് ഉദ്ഘാടനമാണ്, അല്ലെങ്കിൽ ഞാനിവിടെ അധ്യക്ഷ പ്രസംഗമാണ് എന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യത്തിന് മുമ്പ് ഒരു ഇൻട്രൊഡക്ഷനായിട്ട് പറഞ്ഞു, ഒരു ആമുഖമായിട്ട്. അതേപോലെ ഒരു ആമുഖമാണ് ഈ പറഞ്ഞത്. ഇനി അമ്മാ ബഅദു, പിന്നീട്, അതായത് ബിസ്മിയും ഹംദും സ്വലാത്തും സലാമും പറഞ്ഞതിന് ശേഷം, അപ്പോൾ ബഅദു, അതിന് ശേഷം ഈ ബിസ്മി പറഞ്ഞതിന് ശേഷം, ഫയാ ബുനയ്യ, യാ എൻ്റെ കുഞ്ഞുമോനെ, ഫയാ ബുനയ്യ, യാ എൻ്റെ കുഞ്ഞുമോനെ, വഫഖകല്ലാഹ്, അല്ലാഹു നിനക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ, അല്ലാഹു നിനക്ക് അനുഗ്രഹം നൽകുമാറാകട്ടെ, അല്ലാഹു നിനക്ക് കഴിവ് നൽകുമാറാകട്ടെ. ഫയാ ബുനയ്യ, ഓ എൻ്റെ കുഞ്ഞുമോനെ, വഫഖകല്ലാഹ്, നിങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. മുസന്നിഫ് വളരെ ബഹുമാനത്തോടുകൂടി പറയുന്നു, ഫയാ ബുനയ്യ, ഓ എൻ്റെ കുഞ്ഞുമോനെ, വഫഖകല്ലാഹ്, അള്ളാഹു നിങ്ങൾക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ, അള്ളാഹു നിങ്ങൾക്ക് അനുഗ്രഹം നൽകുമാറാകട്ടെ. എന്തിന്? ലിത്തഫഖുഹി, കർമ്മശാസ്ത്രം പഠിക്കാൻ വേണ്ടി. ഫിഖ് എന്ന് പറഞ്ഞാൽ അത് കർമ്മശാസ്ത്രം, ഫിഖ് പഠിക്കുക. പണ്ട് കൊണ്ടല്ലേ പഠിച്ച് മനസ്സിലുണ്ടാകാൻ പഠിച്ചില്ലേ? ഇന്നത്തെ പീരീഡ് നിസാൽ ഖുർആൻ, ഇപ്പോഴോ അഖീദ, ഫിഖ്. ആ ഫിഖ്ഹാണ് ഇവിടെ പറയാൻ പോകുന്നത്. ഇതുവരെ നാം ഫിഖ് ഫിഖ് എന്ന് പറഞ്ഞത് കേട്ടതല്ലാതെ എന്താണ് അതിൻ്റെ നിർവചനം? ഒരു ഫിഖ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഡെഫിനേഷൻ എന്ത്? അതാണ് ഫിഖ്. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ ലിത്തഫഖുഹി, ഫിഖ് പഠിക്കാൻ വേണ്ടി, അറിവ് മനസ്സിലാക്കാൻ വേണ്ടി, ഫിദ്ദീൻ, ദീനിയായ കാര്യങ്ങളിൽ.
വലില്ല അമലി അറിവ് പഠിച്ചാൽ മാത്രം പോരാ അറിവ് ഈ ലോകത്തെ അറിവ് ഇബ്ലീസിനേക്കാളും വലിയ അറിവുണ്ടായിരുന്നവൻ ആണില്ലല്ലോ വലില്ല അമലി കർമ്മങ്ങൾ ചെയ്യാൻ വേണ്ടിയും അമൽ ചെയ്യുവാൻ വേണ്ടി ബിമ അലിംത നീ പഠിച്ചതനുസരിച്ച് അപ്പോൾ അള്ളാഹു നിനക്ക് തൗഫീഖ് നൽകണം ഫയാ ബുനയ്യ ഓ കുഞ്ഞു മോനെ വഫഖക അല്ലാഹു അല്ലാഹു നിനക്ക് തൗഫീഖ് നൽകട്ടെ ലിത്തഫഖുഹി ഫിഖ് പഠിക്കാൻ വേണ്ടി അറിവ് പഠിക്കാൻ വേണ്ടി ഫിദ്ദീൻ മതപരമായ കാര്യങ്ങളിൽ വലിൽ അമലി അമൽ ചെയ്യുവാൻ വേണ്ടി കർമ്മം ചെയ്യുവാൻ വേണ്ടി ബിമ അലിംത നീ മനസ്സിലാ നീ അറിഞ്ഞതനുസരിച്ച് നീ പഠിച്ചതനുസരിച്ച് അപ്പോൾ ഇന്നത്തെ ഈ പീരീഡിൽ ഇൻഷാല്ലാ ഇത് തേച്ചു നോക്കിക്കോ എന്നിട്ട് നാളെ മുതൽ ഇൻഷാല്ലാ അടുത്ത പീരീഡ് മുതൽ ഇത് എല്ലാ പാദങ്ങളും ഓരോ പദങ്ങളും പദാനുപദം അർത്ഥം ആദ്യം പഠിക്കണം പിന്നെയാണ് ബാക്കി കാര്യം. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.